നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മാത്രം പ്രശ്നമല്ല, പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ അമർഷം എത്രമാത്രമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററി, മനോഹരമായി തയ്യാറാക്കിയ ആ ഡോക്യുമെൻ്ററി ഏകദേശം 75 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ സംവിധായകൻ KR സുഭാഷ് അന്ന് പിണറായി വിജയനെക്കുറിച്ച് പുകഴ്ത്താൻ വാക്കുകളില്ലാതെ കുരുങ്ങിയ കാഴ്ച. യുവതയോട് അറിയണം പിണറായി വിജയനെ എന്ന ഡോക്യുമെൻ്ററിയായിരുന്നു അന്ന് സുഭാഷ് തയ്യാറാക്കിയത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം സുഭാഷ് ആ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്ന് യുവതലമുറ അറിഞ്ഞിരിക്കണമെന്ന അർത്ഥത്തിൽ താൻ നിർമ്മിച്ചതാണ് ആ ഡോക്യുമെൻ്ററി എന്ന് സുഭാഷ് പറയുന്നു. എന്നാൽ പിണറായി വിജയൻ ഒരു സഖാവല്ല എന്ന തോന്നൽ ഇപ്പോഴുണ്ടായി. അതുകൊണ്ടാണ് ആ ഡോക്യുമെൻ്ററി താൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം, അന്ന് പിണറായി വിജയൻ എന്ന നേതാവിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അത്തരമൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്, ഒരു തികഞ്ഞ സഖാവെന്ന നിലയിൽ. എന്നാൽ ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററിക്ക് പ്രസക്തിയില്ല എന്ന് സംവിധായകൻ പറയുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലേബലിലായിരുന്നു ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചത്. പ്രൊഫസർ MK സാനുവാണ് ഡോക്യുമെൻ്ററിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. 32 മിനിറ്റ് ദൈർഘ്യമുള്ള മനോഹരമായ ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററിയുടെ അന്നത്തെ സംഘാടകൻ മന്ത്രി P. രാജീവ് ആയിരുന്നു. യൂട്യൂബിൽ നിന്ന് പിൻവലിച്ച ഡോക്യുമെൻ്ററിക്ക് നിലവിൽ  75 ലക്ഷത്തിലേറെ കാഴ്ചക്കാരുണ്ടായിരുന്നു. ഇത്രയധികം കാഴ്ചക്കാരെ നേടിക്കൊടുത്ത ആ ഡോക്യുമെൻ്ററി പിൻവലിച്ച് സംവിധായകൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിലയെന്ന്. ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്ന വാക്കുകൾ തന്നെയാണ് ഇന്ന് പിണറായി വിജയന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയധികം വിമർശനങ്ങൾ വാരിക്കൂട്ടുന്നത്? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളൊക്കെ പിണറായി വിജയനെയും ഭരണത്തെയും എടുത്തൊടുത്തു. മുഖ്യമായ വിമർശനങ്ങൾ പിണറായിയുടെ ശൈലി തന്നെ. ഈ ശൈലിയെക്കുറിച്ച് നേരത്തെ മുതൽ ചില അടിമക്കണ്ണുകൾ ഇടയ്ക്കൊക്കെ വിലപിക്കാറുണ്ട്. എന്നാൽ ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് അവരെയൊക്കെ അടിച്ചമർത്തി തന്നെയാണ് ഇതുവരെ ഒരു ഏകാധിപതിയെപ്പോലെ കേരളം ഭരിച്ചത് പിണറായി വിജയൻ. ഇപ്പോഴിതാ അടിമകൾ തലപൊക്കി കഴിഞ്ഞു. ഒരിക്കൽ പിണറായി വിജയനു വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഒക്കെ ചെയ്ത സുഭാഷിനെ പോലെയുള്ള അടിമക്കണ്ണുകൾ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ്. ജില്ലാ കമ്മിറ്റികളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സഖാക്കൾ. നാൽക്കവലകളിലും ചായപ്പീടികകളിലുമൊക്കെ പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തിപ്പെടുന്നു. എന്നാൽ പാർട്ടിയിൽ ആ മനുഷ്യൻ നിങ്ങളാണ് എന്ന് പിണറായിയുടെ നേർക്ക് കൈചൂണ്ടി പറയാൻ ആർജവമുള്ള ഒരൊറ്റ നേതാവുമില്ല എന്നിടത്താണ് പിണറായി വിജയൻ ഇപ്പോഴും അക്കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിക്ക് പോലും പിണറായി വിജയൻ്റെ ചെവിക്ക് പിടിച്ച് പുറത്തെറിയാനുള്ള കട്സില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വട്ടം കൂടിയിരുന്ന ചായയും പരിപ്പുവടയും കഴിക്കണമെങ്കിൽ അതിൻ്റെ പണം കേരളത്തിൽ നിന്നെത്തണം. ഏതെങ്കിലും ഒരു കേന്ദ്ര നേതാവിന് എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് ഫ്ലൈറ്റ് കയറണമെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള പണം എത്തണം. അതിനൊക്കെ പിണറായി വിജയൻ കനിയണം. പിണറായി വിജയൻ അത്രത്തോളം CPMൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് പാർട്ടി ഭരണത്തിലിരിക്കുന്നത് എന്നത് തന്നെയാണ് പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരം. ഒരിക്കൽ മോദിക്ക് ബദലായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന പ്രതിപക്ഷ നേതാവ് എന്നൊക്കെയുള്ള ലേബൽ പിണറായി വിജയന് ചിലർ ചാർത്തിക്കൊടുത്തിരുന്നു. കാരണഭൂതൻ തൊട്ട് എത്രയോ വാഴ്ത്തുപാട്ടുകൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ പതനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? ശൈലിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും വിമർശിക്കാനുള്ളത്. 2016 തുടങ്ങിയ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ കോവിഡ് കാലം. ആ കോവിഡ് കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അന്ന് മാത്രമാണ് പിണറായി വിജയൻ്റെ മുഖത്ത് ഒരു സൗമ്യഭാവം കേരളം കണ്ടത്. അതുകൊണ്ട് 2021 ഇടതുപക്ഷത്തെ അങ്ങ് ജയിപ്പിച്ചു വിട്ടു. പിന്നീട് അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്തായി. ആർജവത്തോടെ പറയാനുള്ള കഴിവൊന്നും കേന്ദ്ര നേതൃത്വത്തിനില്ല എങ്കിലും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും രൂക്ഷമായി വിമർശിക്കുകയാണ് കേരള ഭരണത്തെയും ഭരണത്തിൻ്റെ ശൈലിയെയും ഒക്കെ. തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ്. മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരുവിധ നടപടികളും കേരളത്തിൽ കൈക്കൊണ്ടില്ല. കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം പൂർണ്ണമായി നിരാശപ്പെടുത്തിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ.
സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം പൂർണ്ണമായി കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നാണ് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. ഇത് പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക റിപ്പോർട്ടും ശൈലിയുമൊക്കെയായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഈ വിലയിരുത്തലിനെ തള്ളിക്കളഞ്ഞു. ജാതിമത സംഘടനകളുടെ സമീപനമാണ് CPMന് വിനയായത് എന്ന തിയറിയും പൂർണ്ണമായി കേന്ദ്ര കമ്മിറ്റി തള്ളിപ്പറഞ്ഞു. ആഴത്തിലുള്ള പരിശോധനകളും തിരുത്തലുകളും വേണം എന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. എന്നാൽ തിരുത്തൽ എവിടെ വേണമെന്നും എവിടെ തുടങ്ങണമെന്നും ഒരു നിശ്ചയവുമില്ല കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കുമൊക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം മുഖ്യ അജണ്ടയാക്കി വെള്ളിയാഴ്ച മുതൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നു. അതിനിടയിൽ നിലവിൽ സംസ്ഥാനത്തെ പ്രകടനത്തിൽ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ അതത് PB അംഗങ്ങൾ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ പ്രകടനവും പാർട്ടിക്കെതിരായ ജനവികാരവും കൃത്യമായ തിരിച്ചടിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന ഒരേയൊരു സംസ്ഥാനമായ കേരളത്തിൽ 2019 സമാനമായ ഒരു തോൽവി CPMനുണ്ടായി. വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പോക്ക്. പിണറായി വിജയനെ മാറ്റേണ്ട, പക്ഷേ കടുത്ത തിരുത്തൽ വേണം. എന്ത് വിചിത്രമാണ് CPMന്റെ ഈ കണ്ടെത്തൽ! CPMന്റെ പരമ്പരാഗത വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നവർ കണ്ടെത്തിക്കഴിഞ്ഞു. എന്നാൽ അത് തിരുത്താനുള്ള ഒരു പ്രയോഗങ്ങളും കയ്യിലില്ല. ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണം എന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം ഏത് തലത്തിൽ ഇനി സംസ്ഥാന കമ്മിറ്റി നടപ്പിൽ വരുത്തും? ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന് വിലയിരുത്തിയ കേന്ദ്ര കമ്മിറ്റി എന്നാൽ ഇക്കാര്യത്തിൽ പിണറായി വിജയനെ മാറ്റണം എന്നുറപ്പിച്ചു പറയുന്നില്ല. ഇന്നും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അത്തരമൊരു വികാരം ഉയർന്നു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയർന്നു. കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയുള്ള ചില പദ്ധതികളുടെ പണം BJP സർക്കാർ തടഞ്ഞതാണ് ഇതിനുള്ള കാരണം. പാർട്ടി ആഴത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന് കേന്ദ്ര കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തുറന്നു പറഞ്ഞു. കേരളത്തെ കേന്ദ്രീകരിച്ചാണ് ചർച്ച കൂടുതൽ. കാരണം ആകെയുള്ള ഒരു പച്ചത്തുരുത്തായിരുന്നു ഈ കേരളം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള അവസാന തീരുമാനം എന്തായിരിക്കും എന്ന കൗതുകം മാത്രമാണ് ഇനി ബാക്കി. എന്തായാലും പിണറായി വിജയൻ്റെ ശൈലിക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.